ഇടുക്കി ജില്ലയിലെ അതിർത്തി ഗ്രാമങ്ങളിൽ ഇരട്ട വോട്ട് സ്ഥിരീകരിച്ചു റവന്യൂ വകുപ്പ്. കേരള തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലെ ആളുകൾക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്നാണ് കണ്ടെത്തൽ. ഉടുമ്പൻചോല പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയത് 174 ഇരട്ട വോട്ടുകളാണ്. അതിർത്തി മേഖലകളിൽ വ്യാപകമായി ഇരട്ടവോട്ടുണ്ടെന്ന BJP പ്രാദേശിക നേതൃത്വത്തിന്റെ പരാതിയെ തുടർന്നാണ് റവന്യൂ വകുപ്പ് പരിശോധന നടത്തിയത്. ഉടുമ്പൻചോല ഗ്രാമപഞ്ചായത്തിലെ 6-12 വാർഡുകളിൽ മാത്രം നടത്തിയ പരിശോധനയിൽ 174 ഇരട്ട വോട്ടുകൾ സ്ഥിരീകരിച്ചതായാണ് വിവരം. ഇവർക്ക് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുള്ളതായാണ് കണ്ടെത്തിയത്. ഇടുക്കി ജില്ലയിലെയും തമിഴ്നാട് തേനി ജില്ലയിലെയും വോട്ടേഴ്സ് ലിസ്റ്റുകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇരട്ട വോട്ടുകൾ റവന്യൂ വകുപ്പ് സ്ഥിരീകരിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉടുമ്പൻചോലയിലടക്കം ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണം ഇരട്ട വോട്ടുകളാണെന്ന് ആരോപണമാണ് BJP പ്രാദേശിക നേതൃത്വം ഉന്നയിക്കുന്നത്. BJP ഉടുമ്പൻചോല പഞ്ചായത്ത് കമ്മിറ്റിയുടെ പരാതിപ്പുറത്ത് ഉടുമ്പൻചോല പഞ്ചായത്തിലെ രണ്ട് വാർഡുകളിൽ 6-12 ആണ്ട് 200 വ്യാജ വോട്ടുകളാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇവർക്ക് ഉടുമ്പൻചോല വില്ലേജ് ഓഫീസർ നോട്ടീസ് കൊടുത്തിരിക്കുകയാണ്. തിങ്കളാഴ്ച ഹിയറിങ്ങിന് ഹാജരാകണമെന്നും പറഞ്ഞ് അപ്പം ഞങ്ങൾ ഇതിനു മുമ്പ് ആരോപിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത്. ഇതുപോലെ ഇടുക്കി ജില്ലയിലെ 3 മണ്ഡലങ്ങളിൽ 1000 വ്യാജ വോട്ടുകളുണ്ട് എന്ന് BJP ഇതിന് ശക്തമായി പറയുന്നു. ഈ 3 മണ്ഡലങ്ങളിൽ 200,000 വരുന്ന വ്യാജ വോട്ടുകളാണുള്ളത്. ഇതെല്ലാം അടിയന്തരമായി ഇതിന് അടിയന്തര നടപടി ഉണ്ടാവണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി BJP ഉടുമ്പൻചോല മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെടുകയാണ്. അതേസമയം നിലവിൽ പരാതി ലഭിച്ചിരുന്ന രണ്ട് വാർഡുകളിലെ വോട്ടേഴ്സ് ലിസ്റ്റ് മാത്രമാണ് പരിശോധിച്ച് ഇരട്ട വോട്ടുകളുടെ എണ്ണം പുറത്തു വന്നിട്ടുള്ളത്. ഇവരോട് 1-ാം തീയതി ഹിയറിംഗിന് നേരിട്ട് ഹാജരാകുവാനായി റവന്യൂ വകുപ്പ് നോട്ടീസ് നൽകിയിട്ടുണ്ട്. എന്നാൽ രണ്ട് വാർഡുകളിൽ നടത്തിയ പരിശോധനയിൽ 174 ഇരട്ട വോട്ടർമാരെ കണ്ടെത്തിയ പശ്ചാത്തലത്തിൽ കേരളത്തിന്റെ അതിർത്തി മേഖലയിലാകെ ഇരട്ട വോട്ട് കണ്ടുപിടിക്കുവാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യമാണ് BJP നേതൃത്വം ഉന്നയിക്കുന്നത്. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.